ശ്രീ എ വിജയരാമൻ ഇങ്ങനെയുള്ള വെല്ലുവിളികൾ സ്വാഭാവികമാണ് ഇത് ഇതൊക്കെ കോട്ടയം രാഷ്ട്രീയത്തിൻ്റെ മദ്യരുവാംകൂർ രാഷ്ട്രീയത്തിൻ്റെ അവിഭാജ്യമായിട്ടുള്ള ഘടകങ്ങളാണ് എനിക്കൊറ്റ ചോദ്യമുള്ളൂ അതായത് ഇടതുപക്ഷത്തേക്ക് താങ്കൾ നിങ്ങളുടെ പാർട്ടി മുന്നണി ജോസ് കെ മാണിയെ സ്വാഗതം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കണക്കൂട്ടർ ഉണ്ടാവുമല്ലോ ഒരു മദ്യരുവാംകൂർ രാഷ്ട്രീയം എങ്ങനെയാണ് ഒരു പക്ഷേ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സമ്പുഷ്ടിപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് താങ്കളുടെ കണക്കൂട്ടുന്നത് കേരള കോൺഗ്രസ് ഒരു ജനവിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് കേരളത്തിലെ ഇടത്തരം ചെറുകിട കർഷക ജനസാമാന്യത്തെയാണ് കേരള കോൺഗ്രസ് പൊതുവേ പ്രതിനിധാനം ചെയ്ത് പോകട്ടുള്ളത് അവരുടെ മുദ്രാവാക്യങ്ങളിൽ അവരുടെ കാഴ്ചപ്പാടുകളിൽ അവരുടെ മുൻകൈകളിൽ നമ്മൾ കണ്ടുപോകുന്നിട്ടുള്ള ഇന്നും ശ്രീ നമ്മുടെ ജോസ് കെ മാണിയുടെ പത്രസമ്മേളനത്തിൽ ആ കാർഷിക പ്രശ്നങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത വളരെ വ്യക്തമാക്കുന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസിനെ പിന്തുണക്കുന്ന ജനവിഭാഗങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി കൂടി അതുണ്ടാക്കുന്ന മാറ്റം എന്നത് വളരെ ദൂരവ്യാപകമായിട്ട് കേരളത്തിൻ്റെ പൊതു അവസ്ഥയിൽ പ്രതിഫലിക്കുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത് ആ ഒരൊറ്റ കേരള കോൺഗ്രസിൻ്റെ വരവ് മാത്രമല്ല അവിടെ സംഭവിക്കുക ആ ജനവിഭാഗങ്ങൾ നമ്മുടെ കൂടെ വരുന്നു എന്നുള്ളത് മാത്രമല്ല യു ഡി എഫിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇവിടെ ഡൊമിനിക് പ്രസന്റേഷൻ എത്ര കണ്ട് ചെറുതാക്കാൻ ശ്രമിച്ചാലും അദ്ദേഹം ഒരു സമയം നടത്തുന്നുണ്ട് അയ്യോ ഒന്നും സംഭവിച്ചിട്ടില്ല അല്ല പക്ഷേ അദ്ദേഹം അങ്ങനെയല്ലേ പറയാൻ സംഭവിച്ചിട്ടില്ലേ അതിന് വസ്തുതകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ നമുക്ക് അങ്ങനെ പറയാം പറഞ്ഞ് സ്വയം ആശ്വസിക്കാം അല്ലെങ്കിൽ തർക്കിക്കാം താർക്കികതയ്ക്കപ്പുറത്തൊരു യാഥാർത്ഥ്യമുണ്ട് ആ താർക്കികതയ്ക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിപ്പെട്ടിരിക്കുന്നു ഈ ഈ തീരുമാനത്തിലൂടെ എന്നുള്ളതാണ് യു ഡി എഫ് ദുർബലപ്പെട്ടിരിക്കുന്നു ഈ തീരുമാനത്തിലൂടെ എന്നുള്ളതാണ് അത് നമ്മൾ കാണാതെ പോകരുത്